Angels are me, angels are me. Angels are me, angels are me. Angels are me. Hi friends, peace be with you. ഇന്നത്തെ റൈഡിന് റെഡിയല്ലേ? ഇന്ന് നമ്മൾ വെറൈറ്റി ആളുടെ കൂടെയാണ് റൈഡ് പോകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബിഷപ്പിൻ്റെ കൂടെ റൈഡ് പോയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ റൈഡ് പോകുന്നത് സെയിൻറ്റ് ഓസ്കാർ റൊമാറോ, ബിഷപ്പ് ഓഫ് എൽ സാൽവദോർ. 1917 ജനനം, 1980 രക്തസാക്ഷിയായി മരണം. ഒരു കിഡിലൻ, ഒരു പവർഫുൾ ആയിട്ടുള്ള, പ്രവാചകനായിട്ടുള്ള, ധീരനായിട്ടുള്ള ബിഷപ്പായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിലാണ് ഓസ്കാർ റൊമേറോ ജനിക്കുന്നത്. കുറച്ചധികം മക്കളുള്ള ഒരു കുടുംബം, അത്യാവശ്യം നല്ല പട്ടിണിയും പരിവട്ടങ്ങളായ ഒരു കുടുംബം. 12 വയസ്സോടെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആവേണ്ടി വന്നു, വീട്ടിലെ കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ആയതുകൊണ്ട്. 12 വയസ്സിൽ അവൻ്റെ അപ്പൻ തിരിച്ചറിഞ്ഞു, ഇവന് കാർപ്പൻ്ററിയിൽ നല്ല കരകൗശല ഒരു പ്രത്യേകമായ സ്കില്ലുണ്ട്, അതുകൊണ്ട് ഇവൻ ഉറപ്പായിട്ടും ഈ സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്ന സ്കില്ലുള്ളതുകൊണ്ട് വിജയിക്കും എന്ന് പറഞ്ഞു. പക്ഷേ കുഞ്ഞ് ഓസ്കാർ പണ്ടേ മനസ്സിൽ തീരുമാനിച്ചിരുന്നു, ഐ വിൽ ഫോളോ ദ ജൂയിഷ് കാർപ്പൻ്റർ. ഈശോയെ ഫോളോ ചെയ്യുന്ന ഒരു വൈദികനാകുന്നു, പണ്ടേ ബ്രോക്കൺ ഹാർട്സിനെ ഫിക്സ് ചെയ്യുന്ന ഒരു വൈദികനാകുന്നു. അങ്ങനെ 14-ാമത്തെ വയസ്സിൽ അവൻ സെമിനാരിയിൽ ചേർന്നു. 25-ാമത്തെ വയസ്സിൽ അവൻ അച്ഛനായി. അച്ഛനായി കഴിഞ്ഞപ്പോൾ എൽ സാൽവദോർ സിറ്റുവേഷൻ അപ്പോൾ തന്നെ ഭയങ്കര മോശമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഭയങ്കരമായിരുന്നു. സഭയും അവിടെയൊക്കെ സ്ട്രോങ് ആയി ഒരു പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ഫോർ ദ പുവർ എന്ന സ്റ്റാൻഡ് എടുക്കുന്നതിലൊക്കെ പരാജയപ്പെട്ട സമയമായിരുന്നു. പാവങ്ങളൊക്കെ അധികമായി പള്ളിയിലേക്ക് വെൽക്കം ചെയ്യപ്പെട്ടിരുന്നില്ല. ഈ സമയത്ത് ഈ കൊച്ചനായിരുന്ന ഓസ്കാർ ഇതിനൊരു ചെറിയൊരു പരിഹാരം എന്ന നിലയിൽ അദ്ദേഹം ഏകദേശം 5-6 റേഡിയോ സ്റ്റേഷൻസുമായി സംസാരിച്ചിട്ട് അവർ ഓരോ സൺഡേയിലും ഈ ജനങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ സൺഡേ സെർമൺസ് ഈ റേഡിയോയിലൂടെ റേഡിയോ ജോക്കിയായി, നമ്മളൊന്ന് റൈഡ് ചെയ്യുന്ന റേഡിയോ ജോക്കി ബിഷപ്പിൻ്റെ കൂടെയാണ് കേട്ടോ ഓസ്കാർ റൊമേറോ. പിന്നീട് 1970 അദ്ദേഹത്തെ പിതാവായിട്ട് ഉയർത്തുന്നത്, എൽ സാൽവദോറിൻ്റെ കൊച്ചുപിതാവായിട്ട്. 1977 അദ്ദേഹം എൽ സാൽവദോറിൻ്റെ ബിഷപ്പായി. ഈ സമയം പട്ടാള ഭരണത്തിൻ്റെ ക്രൂരത അതിൻ്റെ പീക്കിൽ എത്തിരുന്ന സമയമാണ്. ഏകദേശം 75,000 പേരെയാണ് 10-15 വർഷം കൊണ്ട് ഡെത്ത് സ്ക്വാഡ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പട്ടാളത്തിൻ്റെ പ്രത്യേക ഒരു ടീം കൊന്നൊടുക്കിയത്. ഗവൺമെൻറ്റിനെതിരെ സ്ട്രൈക്ക് ചെയ്യുന്ന എല്ലാവരും കൊന്നെടുക്കുക എന്നത് മാത്രമായിരുന്നു ആ സമയത്ത് അവരുടെ ലക്ഷ്യം. സഭയും പല കാര്യങ്ങൾ കൊണ്ട് അന്നേരം സൈലൻ്റ് ആയിപ്പോയി. ഇവിടെയാണ് ഈ ബിഷപ്പ് ഓസ്കാർ റൊമേറോ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ അടുത്ത കൂട്ടുകാരനായ ഒരു ജെസ്യൂട്ട് വൈദികൻ അതിദാരുണമായി കൊല്ലപ്പെട്ടു. ഒപ്പം ഈ ഓസ്കാർ റൊമേറോയുടെ തന്നെ രൂപതയിലെ പല ആൾക്കാരും, പരിചയമുള്ള പല ആൾക്കാരും. അതോടെ ഓസ്കാർ റൊമേറോ ക്ഷുഭിതനായി, ഒരു ധീരനായ ഒരു പ്രവാചകനായി മാറിക്കൊണ്ട് വളരെ ഔട്ട്സ്പോക്കണായി. എന്നിട്ട് ഗവൺമെൻറ്റിനെതിരെ ശക്തമായ പ്രഭാഷണങ്ങൾ റേഡിയോയിൽ നടത്താൻ തുടങ്ങി. ദ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന് പറഞ്ഞുകൊണ്ട് സീരീസ് ഓഫ് ടോക്സ്. 80 ആയപ്പോഴേക്ക് ഭയങ്കര സ്ട്രോങ് ആയ പ്രക്ഷോഭങ്ങളിലേക്ക് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾ ഇറങ്ങിത്തുടങ്ങി. അതോടെ ബിഷപ്പ് അവർക്കൊരു കണ്ണിൽ കടിയായി. അദ്ദേഹത്തെ കൊല്ലുവാനുള്ള പല ശ്രമങ്ങളും ആരംഭിച്ചു. ഡെത്ത് ത്രെട്ടുകളൊക്കെ കിട്ടിത്തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിക്കൽ സ്പീച്ചുണ്ട്, അദ്ദേഹം മരിക്കുന്നതിൻ്റെ തലേ ദിവസം. അദ്ദേഹം സോൾജിയേഴ്സിനോട് പറയുകയാണ്, നോ സോൾജിയർ ഈസ് ഒബ്ലൈജ് ടു ഫോളോ ദ ഓർഡർ ദാറ്റ് ഈസ് എഗൻസ്റ്റ് ദ ലോ ഓഫ് ദ ലോർഡ്. സോ ഐ ബിസീച്ച് യു, ഐ ബെഗ് യു, ഐ ഓർഡർ യു, സ്റ്റോപ്പ് റിപ്രഷൻ, സ്റ്റോപ്പ് കില്ലിംഗ്. അതായത് ഒരു പട്ടാളക്കാരനും ദൈവ നിയമത്തിന് എതിരായ ഒരു ഓർഡറും എടുക്കുവാനായി അനുസരിക്കുവാനായി ബാധ്യസ്ഥനല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കൽപ്പിക്കുന്നു, കൊല്ലൽ നിർത്തുക. അത് പറഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം തൊട്ടടുത്തുള്ള മഠത്തിൽ, പ്രൊവിഡൻസ് കോൺവെന്റിലെ മഠത്തിൽ, മഠത്തിലെ ചാപ്പലിൽ അദ്ദേഹം കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വിശുദ്ധ കുർബാന എടുത്തുയർത്തി, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുന്ന സമയത്താണ് പുറകിൽ നിന്നൊരു പട്ടാളക്കാരൻ ഒരു വെടിയുണ്ട ഉതിർത്ത് അദ്ദേഹത്തെ നെഞ്ച് തുളച്ചു കയറിപ്പോയത്. കർത്താവിൻ്റെ ഹൃദയത്തിൽ കുന്തം കൊണ്ട് കുത്തിയതുപോലെ വിശുദ്ധ കുർബാന എടുത്തുയർത്തിയിരുന്ന ഓസ്കാർ റൊമേറോ ബിഷപ്പിൻ്റെ ഹൃദയത്തിലേക്ക് വെടിയുണ്ടകൾ തുളച്ചു കയറി അവിടെ വെച്ച് അദ്ദേഹം മരണമടയുകയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ ഹോമിലി എന്തായിരുന്നു അറിയാവോ? ഗോതമ്പ് മണി നിലത്തി വീണഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന വചനത്തെ ബന്ധപ്പെടുത്തി അദ്ദേഹം ഹോമിലി പറഞ്ഞ്. അദ്ദേഹം ആ ഗോതമ്പ് മണി പോലെ നിലത്തി വീണഴിഞ്ഞ് ആ നാടിൻ്റെ രക്ഷകനായി മാറി. പ്രിയപ്പെട്ടവരെ, ഈ ഓസ്കാർ റൊമേറോയുടെ ഒരു കട്ട ഫാനുണ്ട്. നമ്മളെല്ലാവരും അദ്ദേഹത്തിന് ഫാനാണ്. ആരാണെന്നറിയാവോ? ഫ്രാൻസിസ് പാപ്പ ഓസ്കാർ റൊമേറോയുടെ കട്ട ഫാനാണ്. അദ്ദേഹമാണ് ഓസ്കാർ റൊമേറോയെ വിശുദ്ധനായിട്ട് ഉയർത്തിയത്. ഓസ്കാർ റൊമേറോ വിശുദ്ധനായി ഉയർത്തിയ കുർബാനയിൽ ഫ്രാൻസിസ് പാപ്പ ധരിച്ചിരുന്ന ബെൽറ്റ് ഉണ്ടല്ലോ, ആ ബെൽറ്റ് ഓസ്കാർ റൊമേറോ മരിക്കുവാൻ നേരത്ത് വെടിയുണ്ട കയറി തുളഞ്ഞപ്പോൾ ആ രക്തം വീണ് അതേ ബെൽറ്റ് അണിഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ വിശുദ്ധനായി നാമകരണം ചെയ്യുന്ന കുർബാന ചൊല്ലിയത്.
പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ റൈഡ് അതുകൊണ്ട് ത്രില്ലിംഗ് അല്ലേ? മൊത്തത്തിൽ സ്റ്റണ്ടും ചേസ് ഒക്കെ ആയിട്ട്. ഇന്ന് നമ്മൾ പോകുമ്പോൾ എന്താണ് നമ്മൾ ഈ ബിഷപ്പിൽ നിന്ന് പഠിക്കേണ്ടത്? ഒരേ ഒരു കാര്യം, പ്രവാചക ധീരത. പ്രവാചക ധീരത. നമുക്ക് ഈശോയുടെ തിരുമുറിവുകളെ പറ്റിയും ഈശോയുടെ പീഡാനുഭവങ്ങളെ പറ്റിയൊക്കെ ധ്യാനിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈശോയുടെ കരുണയെപ്പറ്റിയും സ്നേഹത്തെപ്പറ്റിയൊക്കെ ധ്യാനിക്കാനും സംസാരിക്കാനും ഇഷ്ടമാണ്. പക്ഷെ നട്ടലിലുള്ള അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ, തെറ്റ് തെറ്റാണെന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞ, അധികാരിയുടെ മുഖത്ത് നോക്കി നീ പോടാ കുറുക്ക എന്ന് വിളിച്ച ഈശോയെപ്പറ്റി ധ്യാനിക്കാൻ നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ മാറ്റിവെക്കുന്നു. ആരാണ് പ്രവാചകൻ? ശരിക്കും ആരാണ് പ്രവാചകൻ? ദൈവത്തിൻ്റെ ദ മൗത്ത് പീസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശബ്ദമാണ് പ്രവാചകൻ. തെറ്റ് തെറ്റാണെന്ന് ദൈവം പറയുമ്പോൾ അത് ഉറക്കെ പറയേണ്ടവനാണ്, ദൈവഹിതം അറിയുന്നവൻ. നമുക്ക് പ്രവാചകൻ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പ്രവാചകൻ എന്ന് പറയുന്നത് എന്തൊക്കെ പ്രവചിക്കുന്ന ആൾ. പ്രവചിക്കുന്ന ആൾ ദീർഘദർശിയാണ് കേട്ടോ. അല്ലാതെ ഇതുപോലെ സത്യങ്ങൾ വിളിച്ചു പറയുന്നതാണ് നിർബന്ധമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചക ധീരത, പ്രവാചക ദൗത്യം ഓരോ ക്രിസ്ത്യാനിയും ബാപ്റ്റിസം സ്വീകരിക്കുമ്പോൾ അതിൽ തന്നെ സ്വീകരിക്കുന്നതാണ്. നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് മാമോദീസായിൽ ഓരോ ക്രിസ്ത്യാനിയും ഈ ഷോയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 3 missions ഓഫ് ജീസസ്, അതായത് പ്രീസ്ലി, കിംഗ്ലി ആൻഡ് പ്രോഫറ്റിക്. പ്രീസ്ലി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും, അച്ഛൻ മാത്രമല്ല, ബിഷപ്പ് മാത്രമല്ല, എല്ലാവരും പുരോഹിതരാണ് ബൈ ബാപ്റ്റിസം. അതാണ് പ്രീസ്ലി മിനിസ്ട്രി. രണ്ടാമത്തെ കിംഗ്ലി മിനിസ്ട്രി. നമ്മളെല്ലാവരും രാജാക്കന്മാരാണ്. പക്ഷേ ഈശോയുടെ രാജ്യത്വം എന്ന് പറയുന്നത് എന്താണ്? ശുശ്രൂഷ രാജ്യത്വമാണ്. അതുകൊണ്ട് നമ്മൾ ഏതായാലും ശുശ്രൂഷിക്കുന്ന രാജാക്കന്മാരാണ്. നമ്മൾ റോയൽ ആണ്, റോയൽ പ്രീസ്റ്റ്ഹുഡ്. മൂന്നാമത്തത് നമ്മൾ പ്രവാചകന്മാരാണ്. അത് പലപ്പോഴും നമ്മൾ നൈസായിട്ട് അങ്ങ് സൈഡാക്കും, കാരണം അത് വലിയ റിസ്ക് ഉണ്ട്. ഒരു പ്രവാചകനും സമാധാനത്തോടെ ജീവിച്ചതായി ചരിത്രത്തിൽ പറക്കേട്ടിട്ടില്ല. ഒരു പ്രവാചകനും, പ്രവാചകനെന്നും ധീരതയോടെ നിൽക്കുന്നവനാണ് ഏലിയ, ഏലീഷ, ജെറമിയ. ഏത് പ്രവാചകനാണ് ചെന്നിട്ട് ശക്തമായിട്ട് ദാവീദിനോട് പറഞ്ഞ് ആ മനുഷ്യൻ നീ തന്നെ? നാഥാൻ പ്രവാചകൻ. മറ്റൊരു ധീരനായ പ്രവാചകൻ, ഏറ്റവും അവസാനത്തെ പ്രവാചകൻ, ഹെരോദോസിനോട് ചെന്ന് പറഞ്ഞു നീ കൂടെ പാർപ്പിച്ചിരിക്കുന്നത് നിന്റെ സഹോദരന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ശക്തമായിട്ട് മരണം ഏറ്റുവാങ്ങിയ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ. അങ്ങനെ ധീരനായ അനേകം പ്രവാചകന്മാർ സഭയിലുണ്ട്. എന്നും എല്ലാ കാലത്തും ഈ ലോകത്തെ ചോദ്യം ചെയ്ത പ്രവാചകന്മാർ ഉദയം ചെയ്ത് കത്തോലിക്ക സഭയിൽ നിന്നാണ്. ചോദ്യം ചെയ്യാത്തവൻ, സത്യം പറയാത്തവൻ, അനീതിക്കെതിരെ ശബ്ദമുയർത്താത്തവൻ അപ്പോൾ കത്തോലിക്കനല്ല കേട്ടോ. അതുകൊണ്ട് എന്താണ് പ്രവാചക ധീരത? എങ്ങനെ പ്രവാചകരാകണം? പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവൻ, ആ ശബ്ദം അനുസരിക്കുന്നവൻ, മറ്റുള്ളവരെ കൊണ്ട് ആ ശബ്ദം അനുസരിപ്പിക്കുവാനായി പ്രേരിപ്പിക്കുന്നവൻ. അതാണ് യഥാർത്ഥ പ്രവാചകൻ. അപ്പോൾ ആദ്യം നമ്മൾ പ്രവാചകർ ആവേണ്ടത് നമ്മുടെ തന്നെ ജീവിതത്തോടാണ് കേട്ടോ. നമുക്കറിയാം പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് തെറ്റാണെന്ന്. എങ്കിലും എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അന്നങ്ങനെ ചെയ്തേക്കാം, അല്ലെങ്കിൽ പല പൊല്ലാപ്പിലും പെടേണ്ടി വരും എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഒഴിവഴിവ് നേടാറില്ലേ പല കാര്യങ്ങളും, ചെറിയ ചെറിയ നിയമങ്ങൾ തെറ്റിക്കുന്നതുൾപ്പെടെ. അവിടെ നമ്മൾ നമ്മളോട് പ്രവാചകരാവണം. രണ്ടാമതായിട്ട് നമ്മൾ വീട്ടിൽ പ്രവാചകരാവണം. പലപ്പോഴും നമ്മുടെ ജീവിത പങ്കാളിയെ പോലും കറക്റ്റ് ചെയ്യാൻ നമുക്ക് പേടിയല്ലേ? കാരണം കറക്റ്റ് ചെയ്താൽ വീണ്ടും പല കുറ്റങ്ങൾ നമ്മുടെ തന്നെ വീണ്ടും വരും, പല കറക്ഷൻസ് ഇങ്ങോട്ട് വരും. മക്കളെ കറക്റ്റ് ചെയ്യാൻ പേടിയല്ലേ? കാരണം അവർ പ്രകോപിതരാകും. പ്രിയപ്പെട്ടവരെ, എല്ലായിടത്തും ഒരു സുഖിപ്പിക്കൽ, നമ്മൾ ഡിപ്ലോമസി എന്ന് പറയുന്ന ഓമനപ്പേരിൽ പല സുഖിപ്പിക്കലുകളും നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ പല തെറ്റുകളും പല തിന്മകളും നന്മയായി രൂപാന്തരപ്പെടുന്നു. പല കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത്, ഞാനത് സംസാരിക്കുമ്പോൾ ഒരു പ്രവാചകൻ അങ്ങകലെ വന്യവയോധികനായ ഒരു പ്രവാചകൻ ജയിലിൽ കിടക്കുകയാണ്. ഫാദർ സ്റ്റാൻസാമി, ഒരു SJ പുരോഹിതൻ, ജസ്റ്റ്യൂട്ട് പുരോഹിതൻ, സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ആദിവാസികളെ ശബ്ദമായി മാറിയ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രവാചകൻ. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർ എന്നും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു പ്രവാചകനും മിണ്ടാതിരുന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കത്തോലിക്കനാണോ നീ എങ്കിൽ ഈ റൈഡ് നടത്തുമ്പോൾ, ഈ ബിഷപ്പിൻ്റെ പുറകിൽ നിന്ന് പോകുമ്പോൾ ഉറപ്പായിട്ടും നീ പ്രവാചകനായി ഉണരണം. ആരെയും സുഖിപ്പിക്കാൻ വേണ്ടി വർത്തമാനം പറയുന്നവനാവരുത്, ആരെയും സന്തോഷം പിടിച്ചു പറ്റാൻ വേണ്ടി സംസാരിക്കുന്നവനാവരുത്. മറിച്ച് ദൈവത്തെ കേൾക്കാൻ, ദൈവം ഇഷ്ടപ്പെടുന്നത് പറയാൻ, ദൈവം ആഗ്രഹിക്കുന്നത് ശക്തമായി ചെയ്യാനുള്ള ധീരത നമ്മൾ ചോദിച്ചു വാങ്ങണം. നമ്മുടെ വീട്ടിൽ, നമ്മുടെ വ്യക്തിജീവിതത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ നാട്ടിൽ, ഈ നാടിന് പ്രവാചകന്മാരെ വേണം. കത്തോലിക്ക സഭയ്ക്ക് പ്രവാചകന്മാരെ വേണം. ഇന്ന് നമ്മൾ ഈ ബിഷപ്പിനൊപ്പം റൈഡ് പൂർത്തിയാക്കാൻ പോകുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ നമ്മുടെ സഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ധീരതയോടെ അനീതിക്കെതിരെ മുഖം നോക്കാതെ ആരെയും സുഖിപ്പിക്കാതെ അഭിമാനത്തോടെ ധീരതയോടെ പ്രവാചകനായ ക്രിസ്തുവിനെ പോലെ പ്രവാചക ദൗത്യം നിർവഹിക്കാൻ നമ്മുടെ സഭാധികാരികൾക്കും നമുക്കും എല്ലാവർക്കും പറ്റാൻ വേണ്ടി ഇന്ന് ഈ കിടിലൻ ബിഷപ്പിനോടൊപ്പം, ബിഷപ്പ് ഓസ്കാർ റൊമാരോക്കൊപ്പം റൈഡ് പൂർത്തിയാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മറക്കരുത്, യു ആർ ദ പ്രോഫറ്റ് ഓഫ് ദിസ് ടൈം. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ചലഞ്ച്, ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കുന്ന, ക്രിസ്തുവിനെ അറിയാത്തവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന
പീഡനവും കാരാഗ്രഹവും അനുഭവിക്കുന്ന എല്ലാ മിഷണറിമാരെയും ഓർക്കാം. അവർക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് അവർക്ക് വേണ്ടി ഒന്ന് ഉപവസിച്ചാലോ? ഇന്നത്തെ സുഹൃത്ത് ജപം. കർത്താവെ, സഭാധികാരികളെ സമർപ്പിക്കുന്നു. Angels are me.